സീതാമോളെ പ്രസാദം. മോനെ നീയും വന്നോളൂ, ഇതാ പ്രസാദം വാങ്ങിച്ചോളൂ. മോളെ ഒന്ന് നിൽക്കൂ. ഇത് ഭഗവാന്റെ ജപിച്ച ചരടാണ്. എപ്പോഴും നിന്നെ ഇത് സംരക്ഷിക്കും. ഭഗവാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് തന്നെ കരുതിക്കൊള്ളൂ. കൈനീട്ടും, ഞാൻ കെട്ടിത്തരാം. ഇതുകൊണ്ട് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവധാ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ. ഗണപതി ഭഗവാൻ നിന്നെ എപ്പോഴും രക്ഷിക്കുമോളെ. ഭഗവാന്റെ കാരുണ്യത്താൽ നീ എപ്പോഴും സുരക്ഷിതയായിരിക്കും. ശരി, പൊക്കോളൂ. ദ നീന മാഡത്തിന്റെ ജാമ്യത്തിന്റെ പേപ്പേഴ്സ് മാഡത്തെ ഉടനെ റിലീസ് ചെയ്യാം. വിമല, നീന മാഡത്തെ കൊണ്ടു. ശരി സർ. നമസ്കാരം ഹേമന്ത് സർ. നമസ്കാരം. നിങ്ങൾ ചെയ്യാനുള്ള ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞല്ലോ, ഇനി അങ്ങോട്ടുള്ള ജോലി ഞങ്ങൾ ചെയ്തോളാം. സി ബിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മണിക്കൂർ സമയമുണ്ട്. ആ സമയം കൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോ തെളിവും ഓരോ സാക്ഷികളുടെയും ഡീറ്റെയിൽസും എല്ലാ ഡോക്യുമെന്റ്സും എന്റെ അടുത്ത് എത്തിയിരിക്കണം. ശരി സർ, ഞാൻ പോയിക്കോട്ടെ. നടക്കണ്ട, ഓടിക്കോ. ശരി സർ. ഹേമന്ത് സർ, സാറ് ടെൻഷൻ ആവണ്ട, ഞങ്ങൾ വന്നില്ലേ. ഇനിയെല്ലാം ഞങ്ങൾ ശരിയായിക്കോളാം. എന്റെ ട്രാക്ക് റെക്കോർഡ് ഇതാ. 10 ദിവസത്തിനുള്ളിൽ കുറ്റവാളി ഉള്ളിൽ, കേസ് സോൾവ്. സോറി, എന്നെ പുറത്ത് കണ്ടിട്ട് പേടിച്ചുപോയോ? അതെന്താന്നറിയോ മേ? കുട്ടികളുടെ പ്രാർത്ഥനയിൽ ഒരുപാട് ശക്തി ഉണ്ടാവും. താങ്ക് യു പറയേണ്ട കാര്യമൊന്നുമില്ല സർ, ഇതിന്റെ കടമയല്ലേ. ഹേമന്തേട്ടാ, ഹേമന്തേട്ടാ, ഞാനൊന്ന് പറയട്ടെ. മൈഷമേടത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തെന്ന് കേൾക്കുന്നതിൽ വല്ല സത്യമുണ്ട്? നിങ്ങളുടെ ഭർത്താവ് ആശിഷ് വർമ്മയ്ക്ക് അവരുമായി ഒരു ഇല്ലീഗൽ ബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണോ നിങ്ങൾ ഐഷമാമിനെ കൊല ചെയ്തത്? സത്യമാണെന്ന് ഉടനെ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കിപ്പോ ഒരു കാര്യത്തില സന്തോഷം, ഐഷമാഡത്തിന്റെ കേസ് റീഓപ്പൺ ആയി. എനിക്ക് വിശ്വാസമുണ്ട്, യഥാർത്ഥ കുറ്റവാളിയെ ഉടൻ തന്നെ പിടികൂടുന്നു. ഐഷ മാഡത്തിന് നീതി കിട്ടിയേ തീരും, അവനിക്ക് നീതി കിട്ടണം. എനിക്ക് നമ്മുടെ നിയമത്തിൽ നല്ല വിശ്വാസമുണ്ട്. ഞാൻ ഇപ്പോഴും കരുതുന്നത് അവനി ഐഷയ്ക്ക് ഉറപ്പായും നീതി കിട്ടും തന്നെ. കാലിന്ന് വിടി രാജി, ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്റെ കാലു വിടാനല്ലേ പറഞ്ഞത്? ദൈവത്തോർത്ത് എന്നോട് ക്ഷമിക്കേമന്തട്ട, ഈ കാര്യങ്ങളിലൊന്നും എനിക്ക് ഒരു പങ്കും ഇല്ല. എന്നെ വിശ്വസിക്കും, ഞാൻ ചേട്ടനോട് കള്ളമല്ല പറയുന്നത്. ചേട്ടൻ എന്റെ ദൈവപുത്രനാണ്. നിന്റെ ഈ ദൈവപുത്രൻ എന്നുള്ള വിളി ഒന്ന് അവസാനിപ്പിക്ക രാജി, ദയവ് ചെയ്ത് മതിയാക്ക്. എന്റെ മകളെ നീ ജയിലാക്കി. തുടരുത്. ഇതെല്ലാം ആ പെണ്ണ് അവനെയാ ചെയ്തത്. അവൾ എനിക്ക് ആലോചിക്കാനുള്ള അവസരം കൂടി തന്നില്ല. നീനയുടെ മുറിയിൽ നിന്ന് പേഴ്സ് കണ്ടെടുത്തു. അങ്ങനെ പോലീസ് അവളെ കൊണ്ടുപോയി. ഞാൻ അവളെ ഇറക്കാനുള്ള വഴി ആലോചിക്കുമ്പോഴാണ് ചേട്ടൻ വന്നത്. ഞാനല്ല പോലീസിനെ വിളിച്ചത്, ഇതെല്ലാം അവനെയാ ചെയ്തത്. രാജി, ഇവിടെ ഒരു കുട്ടിയും ഇല്ല. നീ ആരെയായി കളിപ്പിക്കുന്നു? വെറുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്.
നീ ഇപ്പൊ അതും ക്രോസ് ചെയ്തില്ലേ? രാജി, നിനക്ക് എന്താ പറ്റിയത്? എനിക്കറിയാവുന്ന ഒരു രാജി ഉണ്ടായിരുന്നു, അത് നീയല്ല, വേറെ ആരോ ആയിരുന്നു. അത് വേറെ ആരോ ആയിരുന്നു. ആ പഴയ രാജി മറ്റുള്ള ജാതികളെയൊക്കെ വെറുത്തിരുന്നു. പക്ഷെ അങ്ങനെ വെറുക്കാനുള്ള കാരണം അതിന്റെ വേദന, അതിന്റെ മുറിവ്. ഞാൻ അവളെ സഹായിക്കാൻ വേണ്ടിയാ കൈകൊടുത്തത്. ഇപ്പൊ അവൾ ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്നതും ജീവിതത്തിൽ വിജയം നേടിയതും എല്ലാം അവളുടേതായ എത്തിക്സ് കാരണം, അവളുടെ തത്വങ്ങൾ കാരണം, അവളുടെ കഠിന പരിശ്രമം കാരണം. പക്ഷെ നീ ഇന്ന് നിന്റെ മനസ്സിലെ വെറുപ്പിന്റെ തീയിൽ കത്തുന്ന ഒരു തടി പോലെയാ. എന്നും കുറച്ച് കുറച്ച് കത്തിത്തീർന്നുകൊണ്ടേയിരിക്കും. പണ്ടത്തെ ആ വെറുപ്പുണ്ടല്ലോ രാജി, അതിന്റെ ഇന്റൻസിറ്റി വളരെ ചെറുതായിരുന്നു. പക്ഷെ ഇന്ന് നീ ആ പ്രതികാരത്തിന്റെ തീവ്രതയ്ക്ക് കൂടുതൽ കരുത്ത് നൽകി. അതാളിക്കത്തി ഒടുവിൽ നീ തന്നെ സ്വയം അതിൽ കത്തി അമരാൻ തുടങ്ങി. നീ സ്വയം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല നിന്റെ ഈ പ്രതികാരത്തിന്റെ തീയിൽ എന്നെ നീ വെറുതെ വിട്ടില്ല. നീ ദൈവപുത്രൻ എന്ന് വിളിക്കുന്ന ആളിനെ നീ വഞ്ചിച്ചു അല്ലേ രാജി? ഒരു മകളുടെ അച്ഛന്റെ വിശ്വാസമാണ് നീ തകർത്ത് കളഞ്ഞത്. നിനക്കെന്റെ മോളെ തന്നപ്പോ ഞാൻ ഒന്നു മാത്രമേ ചിന്തിച്ചു, എന്നേക്കാൾ കൂടുതൽ നീ അവളെ കെയർ ചെയ്യും, അവളെ സ്നേഹിക്കും എന്നൊക്കെ. പക്ഷെ നീ അവളെ ജയിലിലാക്കി. എന്റെ മോളെ നീ ജയിലിലാക്കി. രാജി, ഇപ്പൊ നീ പോ. ഒരു മിനിറ്റ് പോലും നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നീ പോ. എനിക്ക് നിന്നെ അറിയില്ല. ഇനി ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കരുത്. ഞാൻ നിന്നോട് അപേക്ഷിക്കുക, ഇവിടെ നിന്ന് പൊയ്ക്കോ. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കും നിനക്ക് നല്ല ബുദ്ധി തരാൻ. പൊയ്ക്കോ വേഗം, എനിക്ക് നിന്നെ അറിയില്ല. അവനെയും നീനെ എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? എന്റെ ഭഗവാൻ എനിക്കൊരു വഴി കാട്ടിത്തന്നി. ഈ മോദകം എത്ര ടേസ്റ്റി അല്ലേ, നമുക്ക് ഇനിയും കഴിക്കാം. ഇല്ല ലീ, ഈ മോദകം ഞാൻ നീനാൻഡിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. ജയിലിലാൻഡിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അലി, ഒരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ പോവാം. എന്നിട്ട് നീനാൻഡിക്ക് നേരിട്ട് തന്നെ ഈ പ്രസാദം കൊടുക്ക. അവനി, നമുക്ക് ഇവിടെ നടന്നാണ് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് നിരാഹാര സമരം നടത്തും. നീ എന്നെ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ടാക്സിയിൽ പോവാ, ഓക്കേ? നീ ആദ്യം ടാക്സി പിടിക്ക്, എന്നിട്ട് ഞാൻ എഴുന്നേൽക്കാം. ഞാൻ ഒരുപാട് ടയേർഡായി. അലി അലി, അപ്പോഴേ അവനി, ഐ എം ഷുവർ നമ്മൾ വാക്കിംഗിൽ റെക്കോർഡ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? ഞാൻ ടാക്സി പിടിച്ചിട്ട് വരാം, വേഗം പോയിട്ടോ. ഇപ്പൊ സമാധാനമായല്ലോ. നിനക്ക് തന്നെ നീനാൻഡിയെ കണ്ടപ്പോ റോഡ് നില നീനാൻഡി നീനാൻഡി എന്ന് പറഞ്ഞ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരുന്നു. ഞാൻ ആന്റിയുടെ കാര്യം ഓർത്ത് വളരെ പേടിച്ചിരിക്കുകയായിരുന്നു. ആന്റിക്ക് എന്തെങ്കിലും നന്നായി വേദനിക്കുന്നുണ്ടല്ലേ? ഇല്ല മോളെ, നീ എന്നെ തൊട്ടപ്പോ വേദന ഇങ്ങനെ അപ്രതീക്ഷമായി.
ആന്റി ഒരുപാട് തവണ തെറ്റിദ്ധരിച്ചു, മോശമായി സംസാരിച്ചു. അതിനെല്ലാം വേണ്ടി സോറി. എല്ലാം മോളെ, നീ എന്തിനാ സോറി പറയുന്നേ? നീ ചെയ്തതെല്ലാം തന്നെ നിന്റെ മനസ്സ് നിന്നോട് പറഞ്ഞ കാര്യങ്ങളല്ലേ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നില്ലേ? ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്തേണ്. നോ സോറി. അവനി മോദകം ദാ കഴിക്കാൻ്റെ ഗണപതി ഭഗവാന്റെ പ്രസാദം. ശരി, നീ കഴിച്ചു. ഇത് നീനാൻ്റെ ആൻറ്റിക്ക് അറിയോ, ഇത് പൂജാരി അങ്കിൾ പ്രസാദത്തിന്റെ കൂടെ തന്നതാ. ഇത് നമ്മളെല്ലാം രക്ഷിക്കുമെന്നാ പറഞ്ഞത്. അവനി മോളെ, നീ ചെരുപ്പിടാതെയാണോ ക്ഷേത്രത്തിൽ വന്നത്? അതെ നീന ആന്റി. ആന്റി എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പൊ ഞാൻ ആന്റിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ക്ഷേത്രത്തിൽ വന്ന് ആന്റിക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിച്ചൂടെ? ഇങ്ങോട്ട് തന്നെ. പിന്നെ ഗണപതി ഭഗവാൻ നിന്റെ എല്ലാ പ്രാർത്ഥനയും കേട്ടു. ഇന്നെന്താ സംഭവിച്ചെന്ന് അറിയോ അവനി? ഐഷ മാമിന്റെ കേസ് റീഓപ്പൺ ആയി അവനി. അപ്പൊ നമുക്ക് വീണ്ടും ഐഷ മാമിന് വേണ്ടി ഫൈറ്റ് ചെയ്യാം. സത്യം? അതെ അവനി. മിസ്സസ് രാജേശ്വരി വർമ്മയുടെ മുഖം കാണേണ്ടത് തന്നെയായിരുന്നു അവനി. അവരുടെ മുഖം വിളറി വെളുത്തിരുന്നു. ഇനി ഏറ്റവും നല്ല കാര്യം എന്താന്ന് പറയട്ടെ, ഐഷ മാമിന്റെ ഈ കേസ് ഉണ്ടല്ലോ, അത് സിബിഐയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. അതായത് നമുക്ക് ഐഷ മാമിന്റെ കേസ് നമുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാല് വേദനിക്കുന്നുണ്ടോ? എന്നാ വാ ഹഗ്ഗ് ചെയ്യാ. വേണ്ട. എന്താ, എന്ത് പറ്റി? ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ബഡി ഡാൻസ് പിന്നെ ആരെയും? എന്നാ ചെയ്യാലോ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നിങ്ങൾ എന്താ കളിയാക്കാണോ? കളിയാക്കാണോ? ഫൂട്ടേജ് മിസ്സിംഗ് ആണ്, സാക്ഷികൾ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറഞ്ഞു. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷവും ഈ കേസിനെ ഞാനൊരു നാച്ചുറൽ ഡെത്ത് ആണെന്ന് കരുതുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോ സാധനവും കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതിന് നിങ്ങൾ എല്ലാവരും കൂടി കൈക്കൂലി വാങ്ങി ക്ലോസ് ചെയ്തു. ഒക്കെയോണോ അവിടുന്ന്? ഗെറ്റ് ലോസ്റ്റ്. ഇപ്പൊ തന്നെ ഹാക്കേഴ്സിന് ഫോൺ ചെയ്യുക. അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ എന്റെ മുന്നിലെത്തിക്കണം. ഓരോരുത്തരെയും എൻക്വയറി ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോ ഫയലും ഓരോ ഡോക്യുമെന്റ്സും എന്റെ ടേബിളിൽ ഉണ്ടാവണം. മനസ്സിലായോ? ഓക്കേ, പെട്ടെന്ന് പോ. വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടിയോ? ആ ടാക്സി ഡ്രൈവറിനെ പറ്റി വല്ലതും അറിഞ്ഞോ? സാർ, കുറച്ച് സമയം കൂടി വേണ്ടിവരും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ തെളിവിനെയും ഓരോ സാക്ഷികളെയും മുഴുവനായി തന്നെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാ, അതുകൊണ്ട് തന്നെയാ ഈ കേസ് എന്നെ തന്നെ ഏൽപ്പിച്ചത്. ഓരോ കുറ്റവാളിയും അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു തെളിവ് ബാക്കി വെക്കുക തന്നെ ചെയ്യും. നമുക്ക് ആ തെളിവാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെന്താ, 10 ദിവസത്തിനകം കുറ്റവാളി ഉള്ളി. മിസ്സസ് വർമ്മ, ദാ വാങ്ങിച്ചോളൂ. മിസ്സസ് വർമ്മ, ഭഗവാന്റെ പ്രസാദം. ഞാൻ ക്ഷേത്രത്തിൽ പോയിരുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കാൻ. എന്റെ നീനാൻ്റിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന്, പിന്നെ മമ്മിയുടെ കേസ് റീഓപ്പൺ ചെയ്യണമെന്ന്.
എന്താ ഈ പറയുന്നത്? ഇതൊക്കെ സി ബി ഹാൻഡിൽ ചെയ്യുന്നതാണ്. മിസ്സസ് വർമ്മ, ദാ വാങ്ങിച്ചോളൂ മിസ്സസ് വർമ്മ, ഭഗവാന്റെ പ്രസാദം. ഞാൻ ക്ഷേത്രത്തിൽ പോയിരുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കാൻ. എന്റെ നീന ആന്റിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന്, പിന്നെ മമ്മിയുടെ കേസ് റീഓപ്പൺ ചെയ്യണമെന്ന്. ഇപ്പൊ കണ്ടില്ലേ, എന്റെ പ്രാർത്ഥന സഫലമായി. അതിന്റെ പ്രസാദമാണിത്. അല്ല അവനി, കേസ് ഇപ്പോ റീഓപ്പൺ ആയതല്ലേ ഉള്ളൂ. സി ബി ഐ ആണെങ്കിൽ കേസ് ഏറ്റെടുത്തും കഴിഞ്ഞു. പിന്നെ സി ബി ഐയെ വിലയ്ക്ക് വാങ്ങുന്നത് കഷ്ടം മാത്രമല്ല, അസാധ്യവുമാണ്. അവനി, എന്റെ അമ്മയെ ഒരുപാടങ് കളിയാക്കരുത്, ഓക്കെ? നിനക്ക് ഓർമ്മയില്ലേ കുറച്ചു ദിവസം മുമ്പല്ലേ അമ്മയ്ക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായത്? അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് അധികം സ്ട്രെസ് കൊടുക്കരുതെന്ന്. അല്ലെങ്കിൽ ആർക്കറിയാം, വീണ്ടും പഴയ പോലെ. അമ്മ അമ്മ പോയി റെസ്റ്റ് എടുത്തോളൂ, ഇവര് പറയുന്ന ഒന്നും തന്നെ ശ്രദ്ധിക്കണ്ട. എന്നിട്ട് അമ്മ ഒരു കാര്യം ഓർമ്മിക്കണം, യഥാർത്ഥ കുറ്റവാളിയെ പിടിക്കപ്പെടുമ്പോ എന്ത് സംഭവിക്കും? അപ്പോ അപ്പൊ എല്ലാം അവസാനിക്കുമല്ലോ, എല്ലാം തന്നെ. അതെ നീന, തന്റെ അമ്മ എന്നെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. നമ്മളെ മൂന്ന് പേരെ ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്ത് കളയുന്നു എനിക്ക് തോന്നുന്നു. എന്താ പറഞ്ഞത്? എനിക്കിന്ന് നേരെ തിരിച്ചാണ് തോന്നുന്നത്. ഇന്ന് ആദ്യമായി അമ്മയുടെ കണ്ണുകളിൽ പേടി കാണുന്നു. നോക്കു നോക്ക്. നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ അമ്മയുടെ നിഴലല്ലേ? ശരി പോ, പോക്കോ പോക്കോ. അല്ല, ഇന്ന് ഇന്ന് ഇന്നെന്തോ ഇന്നെന്തോ കുറവ് തോന്നുന്നുണ്ടല്ലോ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അല്ലേ, എന്താണെന്നറിയില്ല. എന്തായിരിക്കും അതെന്താണെന്ന് ആർക്കും മനസ്സിലായില്ലോ. ഇന്ന് ആദ്യമായിട്ടാ മിസ്സസ് രാജേശ്വരി വർമ്മ ഒന്നും പറയാതിരുന്നത്. മതി മതി, കൂടുതൽ ചിരിക്കണ്ട. എപ്പോഴും അവസാനം നമ്മൾ കരയാറാ പതിവ്. ഇനി അങ്ങോട്ട് ചിരിക്കാൻ ഒരുപാട് അവസരം കിട്ടും. അവനി, അല്ലാതെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ കാണുമല്ലോ, ഞാൻ പോയി അച്ഛനെ കണ്ടിട്ട് വരാം. ഓക്കെ ഓക്കെ, ബൈ. എന്താ സംഭവിച്ചത്? പറയോ, അതോ കരഞ്ഞോണ്ടിരിക്കോ? ആരാ ഐഷയെ കൊന്നത്? പറയേ പറയേ, ആരാ ഐഷയെ കൊന്നത്? നീ ആരാ കൊന്നതെന്നൊന്ന് പറ. അല്ല നിഷ, ഈ ഈ സമയത്ത് എന്തു പറ്റി? അതോ വാ, വന്നിരിക്കേ, അതേക്ക് വാ. എന്തു പറ്റി? ഇരിക്കേ, ഇങ്ങോട്ട് വന്നു. ഇനി പറയ്, എന്തിനാ കരയുന്നേ? മോളെ എന്തു പറ്റി?
കരയുന്ന നിർത്തിട്ട് കാര്യം എന്താന്ന് പറ. ഞാൻ ആ വീട് ഉപേക്ഷിച്ചു എങ്കിൽ ഇന്ന് ഞാനും അമ്മയും തമ്മിൽ വലിയ വഴക്കുണ്ടായി. അമ്മ എപ്പോഴും എന്നെ ആവശ്യമില്ലാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ ഒട്ടും ശ്രദ്ധയില്ല അമ്മയ്ക്ക്. പിന്നെ ഇന്ന് അമ്മ എല്ലാ ലിമിറ്റ്സും ക്രോസ് ചെയ്തു എങ്കിൽ വലിയൊരു കാര്യം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനും അമ്മയോട് പറഞ്ഞു ഞാൻ ഈ വീട് ഉപേക്ഷിച്ച് പോവുകയാണെന്ന്. പിന്നെ എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തോണ്ട ഞാൻ അങ്കിളിന്റെ അടുത്തേക്ക് വന്നു. എന്റെ അടുത്ത് തന്നെ വന്നാ നന്നായി, സാരമില്ല. പക്ഷേ എന്താ സംഭവിച്ചത് പറയോ അതോ കരഞ്ഞോണ്ടിരിക്കോ? അതെനിക്ക് അങ്കിളിനോട് പറയാൻ കഴിയില്ല. കഴിയില്ലെന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കും? എന്നാ പിന്നെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നോ? അങ്കിളിനോട് പറയാം, പക്ഷെ ആദ്യം അങ്കിൾ എന്നോട് സത്യം ചെയ്യണം. സത്യം ചെയ്യെങ്കിൽ ആരോടും ഒന്നും പറയില്ലെന്ന്. സത്യം ചെയ്യെങ്കിൽ നിർത്ത്, നീ ഒന്ന് സമാധാനപ്പെട്. പറയ ആരാ ഐഷയെ കൊന്നത്? നീ ആരാ കൊന്നതെന്നൊന്ന് പറ. നീ ആദ്യം കരച്ചിൽ നിർത്ത്, എന്നിട്ട് പറയേ. പപ്പയ്ക്ക് ഇനി ഒരു ബോട്ടിലും കിട്ടാൻ പോകുന്നില്ല. പപ്പ ഇനി ഒരിക്കലും കുടിക്കാൻ പാടില്ല.